ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഹോം റെമഡി ആയിട്ടാണ്. ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ സിമ്പിൾ സിമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഇത്ര രണ്ട് ചെറിയ കാര്യങ്ങൾ വെച്ചപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നാം ഈ രണ്ട് ചെറിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടുമോ എന്നുള്ളത്. അപ്പം നിങ്ങളത് സിമ്പിളാണെന്നും പറഞ്ഞ് വിട്ട് കളയരുത്. ഇതിൻ്റെ കയ്യിരിപ്പുണ്ടല്ലോ, അപാരമാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾ മുടി കൊഴിച്ചിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരി കഴുകിയ വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഒരു 10 മിനിറ്റ് മുമ്പ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് എടുക്കുന്നത്. ഇതിന് വേണ്ടി പ്രത്യേകിച്ച് അരി മാറ്റി വെള്ളം കഴുകി എടുക്കേണ്ട പരിപാടിയൊന്നും ഇല്ല നമുക്ക്. നമ്മൾ എന്നും ചോറ് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിന്ന് സ്വല്പം അരി വെള്ളം കഴുകി മാറ്റി വെച്ചാൽ മതി. ആദ്യത്തെ 2 തവണ അരി കഴുകിയ ശേഷം ആ വെള്ളം കളയണട്ടോ. എന്നിട്ട് 3-ാമത്തെ തവണ വേണം നമ്മളിത് കുതിരാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുതിർന്ന് വന്നതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് കുതിർത്താൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഈ അരി വെള്ളം മാത്രം എടുക്കാം. അരി വേണ്ട, അരി നമുക്ക് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഊറ്റിയെടുത്ത അരിവെള്ളം എന്താ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലവർ ചോദിക്കും നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവോ എന്നുള്ളത്. കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ പറയണേ, എനിക്ക് കഞ്ഞിവെള്ളം പറ്റുന്നില്ല, മുടിയൊക്കെ കൊഴിഞ്ഞു പോവുകയാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിലൊക്കെ പറയുന്നത് അവർക്ക് കഞ്ഞിവെള്ളം ഓക്കെ ആണെന്നുള്ളതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. അതല്ല, എന്നെ പോലെ കുറച്ച് ആൾക്കാരുണ്ടാവും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ അരിവെള്ളം അരി കഴുകിയ വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5-6 തണ്ട് കറിവേപ്പില ഉണ്ടാവും. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മീതെ വെച്ച് ഒരു നന്നായിട്ട് അങ്ങ് തിളച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് വറ്റിക്കേണ്ട കാര്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അപ്പോൾ കഞ്ഞിവെള്ളത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണോട്ടോ നമ്മളത് തലയിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ കഞ്ഞിവെള്ളം വാർക്കുന്ന ആ ഒരു പാത്രമില്ല, അതിനകത്ത് കറിവേപ്പില ഇട്ട് വെക്കുക. ഞാൻ ഈ പറഞ്ഞ അളവിൽ കറിവേപ്പില ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം അതിനകത്തേക്ക് ഒഴിക്കാം. അങ്ങനെയും നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ നന്നായിട്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് മൂടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അടപ്പ് ഓപ്പൺ ചെയ്യേണ്ടത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷമുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു റൈസ് വാട്ടർ ഇന്നാണ് തയ്യാറാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് നാളെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ തയ്യാറായിട്ടുണ്ടാവുകയുള്ളൂ. ചെറിയ രീതിക്ക് പുളിച്ച് വരണം നമ്മുടെ ഈ ഒരു റൈസ് വാട്ടർ. കറിവേപ്പിലയും റൈസ് വാട്ടറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിശ്രിതം നാളേക്ക് മാത്രമേ തയ്യാറുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷമാണ് നമുക്കിത് നമ്മുടെ തലമുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു 20 മിനിറ്റ് അത്ര മാത്രം വെച്ചിരുന്നാൽ മതിയാകും. ഒരു കോട്ടൻ്റെ പഞ്ഞ് മുക്കിയിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം, മുടിയിൽ അപ്ലൈ ചെയ്യാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് തലയിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിന്നതിന് ശേഷം നോർമലായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകിയേച്ച് വന്നാലും മതി. അതുപോലെ തന്നെ ധാരാളം മുടി കൊഴിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളമാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കഞ്ഞിവെള്ളമാണ് നിങ്ങൾ ഒരാഴ്ചയിൽ 2 തവണ 3 തവണ ചെയ്താൽ മതി. പക്ഷേ ഈ ഒരു റൈസ് വാട്ടറാണ് നിങ്ങൾ ഞാൻ ഈ പറയുന്ന രീതിക്കാണ് നിങ്ങൾ തയ്യാറാക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പിന്നീട് വരും ആഴ്ചകളിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം മാത്രം ചെയ്തച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം അരിച്ചു മാറ്റിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവരോട് എനിക്ക് 1-2 കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ അവർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും മുടി കൊഴിയുന്ന സമയത്ത് മസാജ് ചെയ്യരുത് കേട്ടോ. വിരൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വീണ്ടും വീണ്ടും കൂടുതലായിട്ട് കൊഴിയത്തേ ഉള്ളൂ, മുടി കൊഴിച്ചിൽ നിൽക്കത്തില്ല. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിന്നതിന് ശേഷം നിങ്ങൾക്ക് മസാജ് ചെയ്യും, കുഴപ്പമില്ല. മുടി കൊഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മസാജ് ചെയ്യാതിരിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് മുടി കഴുകാതിരിക്കുക. ഫ്രണ്ടിലേക്ക് ഇട്ട് നമ്മൾ മുടി കഴുകുന്ന നമുക്ക് എങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് മുടി വളരെ നമ്മൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും മുടി കൊഴിയുന്ന ആൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കുക. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുക. അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. പിന്നെ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം അത് നന്നായിട്ട് അങ്ങ് അരിച്ച് അതിന് ഒരു തരി പോലും വരാൻ പാടില്ലാത്ത രീതിക്ക് വേണം നമ്മളെ പാക്കായിട്ട്, പാക്കും വെള്ളം പോലെ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം ഷംന.